നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ധാരാളം ചരിത്ര മേഖലകളുണ്ട്, ചരിത്രം ഉറങ്ങുന്ന സ്ഥലങ്ങളുണ്ട്. ഇന്നും അത് ചരിത്രത്തിൻ്റെ ഭാഗം തന്നെയാണ്. വെസ്റ്റ് ബംഗാൾ, പശ്ചിമ ബംഗാൾ എന്ന സംസ്ഥാനം പണ്ടുകാലത്ത് നമ്മുടെ നാട്ടിൽ നിന്ന്, കേരളത്തിൽ നിന്ന് പശ്ചിമ ബംഗാളിലേക്ക്, കൊൽക്കത്തയിലേക്ക് അല്ലെങ്കിൽ അന്നത്തെ കൽക്കട്ടയിലേക്ക് ജോലി തേടിപ്പോകുന്ന ഒരു പതിവുണ്ടായിരുന്നു. കാരണം കൽക്കട്ട ബൗദ്ധിക ചിന്തകളുടെയൊക്കെ നഗരമാണ്. അവിടെ അതുകൊണ്ട് ഇവിടുന്ന് എഴുത്തുകാരും അതുപോലെ അല്പം സാഹിത്യവാസനയുള്ളവരും അതുപോലെ എൻജിനീയറിംഗ് പഠിച്ചവരും ഒക്കെ തന്നെ കൽക്കട്ടയിൽ പല കമ്പനികളിൽ ജോലിക്കായിട്ട് പോകുന്നു. കൽക്കട്ടയിൽ വലിയ വ്യവസായ സ്ഥാപനങ്ങൾക്ക് വലിയ പ്രാധാന്യമുണ്ട്, ഉണ്ടായിരുന്നു അന്നൊക്കെ തന്നെ. എന്നിട്ട് ഈ വ്യവസായ സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ വ്യവസായ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ തന്നെയാണ് ഇപ്പോൾ കൽക്കട്ടയിലെ അല്ലെങ്കിൽ കൊൽക്കത്തയിലെ ഭരണ സംവിധാനങ്ങൾക്ക് വലിയ തിരിച്ചടിയുണ്ടായതും ഇടതുപക്ഷ പാർട്ടികൾക്ക് അവിടുന്ന് ഓടിപ്പോകേണ്ടി വന്നതും. അവിടുത്തെ രാഷ്ട്രീയ അവസ്ഥയൊക്കെ മാറിയത് അങ്ങനെയാണ്. മാത്രമല്ല, അന്ന് കൽക്കട്ടയിലേക്ക് പോയിരുന്ന മലയാളികൾ ഇന്ന് ബംഗാളിൽ നിന്ന് കേരളത്തിലേക്ക് വരുന്ന ബംഗാളികൾ അല്ലെങ്കിൽ കൽക്കട്ട നിവാസികളും മറ്റ് ഇതര സംസ്ഥാന തൊഴിലാളികളുമൊക്കെ, ആ ഒരു വ്യതിയാനമാണ്, ആ ഒരു ചരിത്രപരമായ ഒരു വ്യതിയാനമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. അതേക്കുറിച്ച് പറയാനല്ല ഈ വാർത്താശകലം. കൽക്കട്ടയ്ക്കൊരു പേരുണ്ടായിരുന്നു, ഇരുണ്ട നഗരം എന്ന് പറഞ്ഞിട്ട്. കൽക്കട്ട സുരക്ഷിതമല്ലാത്തൊരു നഗരമായിരുന്നു, വൃത്തിയില്ലാത്തൊരു നഗരമായിരുന്നു. പലപ്പോഴും കൽക്കട്ടയിൽ എങ്ങനെ മനുഷ്യൻ താമസിക്കുന്നു, ഇത്തരം ചേരികളിലും അതുപോലെ ചേരി പ്രദേശങ്ങളിലും ഓവുചാലുകൾക്ക് സമീപങ്ങളിലുമൊക്കെ ചെറിയ ചെറിയ കൂരകൾ കെട്ടിപ്പൊക്കി, സിമൻറ്റും മണ്ണും ഉപയോഗിച്ച് കൂരകൾ കെട്ടിപ്പൊക്കി അതിലൊക്കെ കുടുംബങ്ങളായിട്ട് കൂടി താമസിക്കുന്ന കഥയും അതിൻ്റെ വിശദാംശങ്ങളുമൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. പ്രശസ്ത സംവിധായകനായ ശ്രീ അരവിന്ദൻ്റെ വാസ്തുഹാര മോഹൻലാൽ പ്രധാന വേഷത്തിൽ അഭിനയിച്ച, ദേശീയ പുരസ്കാരം നേടിയ ചിത്രമാണ്. അതിൽ കൽക്കട്ടയിലേക്ക് പോയ, പണ്ട് കൽക്കട്ടയ്ക്ക് നാടുവിട്ടുപോയ ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ കുടുംബവും കുടുംബ ബന്ധങ്ങളും അതിൻ്റെ പശ്ചാത്തലവും ഒക്കെ തന്നെ, സൈക്കിൾ റിക്ഷയും ട്രാമുകളും ഒക്കെ തന്നെ ചിത്രീകരിച്ചിട്ടുണ്ട്. വളരെ മനോഹരമായിട്ട് പ്രേക്ഷകർ കണ്ടു കാണും. അപ്പോൾ കൽക്കട്ട ഇന്ന് ഇപ്പോൾ ഏറ്റവും സുരക്ഷിത നഗരം എന്ന ഒരു ഖ്യാതി നേടുകയാണ്, ഇത്രയും കാലങ്ങൾക്ക് ശേഷം. അവിടുത്തെ രാഷ്ട്രീയം വിട്ടേക്കു, പക്ഷേ കൽക്കട്ട എന്ന ആ ഒരു മഹാനഗരം ഏറ്റവും സുരക്ഷിത നഗരം എന്നുള്ള അവസ്ഥയിലേക്ക് എത്തുന്നു. ഇരുണ്ട നഗരം മാറി, അതായത് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ അതിനെ ഒരു ഇരുണ്ട നഗരമായി കണക്കാക്കുന്നു. ഇന്ന് കൽക്കട്ടയിൽ സുരക്ഷിത ജീവിതം മനുഷ്യന് സാധ്യമാകുന്നു എന്നുള്ള ചില റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത്. നമുക്കതിൻ്റെ വിശദാംശങ്ങൾ ഒന്ന് നോക്കാം. ഒന്ന് പരിശോധിച്ച് നോക്കിക്കഴിഞ്ഞാൽ കൽക്കട്ടയ്ക്ക് ഇപ്പോൾ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ കണക്കനുസരിച്ച് ഇന്ത്യയിലെ മറ്റ് മഹാനഗരങ്ങളെ അപേക്ഷിച്ച് കൊൽക്കത്തയിൽ കോഗ്നിസിബിൾ കുറ്റകൃത്യ നിരക്ക് കുറവാണ്. 100,000 ജനസംഖ്യ വെച്ച് കുറ്റകൃത്യങ്ങൾ കണക്കാക്കുമ്പോൾ മറ്റ് നഗരങ്ങളെ അപേക്ഷിച്ച് കൊൽക്കത്തയിലാണ് ഏറ്റവും കുറവ്. അതുപോലെ കൊൽക്കത്തയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്ത് സുരക്ഷയുടെ കാര്യത്തിൽ മഹാരാഷ്ട്രയിലെ പൂനെയും മൂന്നാം സ്ഥാനത്ത് ഹൈദരാബാദ് നഗരവുമാണ്. ഇരുണ്ട നഗരം എന്ന ആ വിശേഷണം പുസ്തകങ്ങളിൽ മാത്രം ഇനി ഒതുങ്ങും. സുരക്ഷയുടെ 10 മടങ്ങ് പ്രകാശവുമായി കൊൽക്കത്ത ജ്വലിച്ചു നിൽക്കുകയാണ്. ഇന്ത്യയിലെ തന്നെ ഏറ്റവും സുരക്ഷിതമായ നഗരമായി മാറിയിരിക്കുന്നു കൊൽക്കത്ത എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. തുടർച്ചയായ 3ാം തവണയാണ് കൊൽക്കത്ത ഈ പദവി സ്വന്തമാക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഈ കണക്കുകൾ ഉള്ളത്. തീർച്ചയായിട്ടും കുറ്റകൃത്യങ്ങൾ ചെറുതായാലും വലുതായാലും, കുറ്റകൃത്യങ്ങൾ പെരുകുമ്പോഴാണ് ഒരു പ്രദേശം സുരക്ഷിതമല്ലാതാകുന്നത്. പിടിച്ചുപറി, മോഷണം, മറ്റുപദ്രവങ്ങൾ, കൊലപാതകം തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ, കോഗ്നിസിബിൾ ഒഫൻസുകൾ, ഇത്തരം സംഭവങ്ങൾ പെരുകുമ്പോഴാണ് ഒരു നഗരം അല്ലെങ്കിൽ ഒരു പ്രദേശം സുരക്ഷിതമല്ലാതാകുന്നത്. പക്ഷേ അതില്ലാതായി കഴിഞ്ഞാൽ അവിടെ കള്ളത്തരമോ കൊലപാതകമോ പിടിച്ചുപറിയോ ഉപദ്രവങ്ങളോ ബലാത്സംഗങ്ങളോ ഒന്നുമില്ലാതായി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കൊൽക്കത്ത നഗരം സുരക്ഷിതം തന്നെയാണ്. അത്തരം നഗരങ്ങൾ സുരക്ഷിതം തന്നെയാണ്. നമ്മുടെ കേരളത്തിൽ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകുകയാണ് ചെയ്യുന്നത്. NCRB തന്നെയാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്, നാഷണൽ ക്രൈം റെക്കോർഡ്സ് ബ്യൂറോ. അപ്പോൾ തിരുവനന്തപുരം പോലുള്ള, കൊച്ചി പോലുള്ള നഗരങ്ങളിലൊക്കെ കുറ്റകൃത്യങ്ങളുടെ എണ്ണം പെരുകുമ്പോൾ, പണ്ട് ഇരുണ്ട നഗരമായിരുന്ന കൊൽക്കത്ത, അവിടെ ജീവിക്കാൻ പ്രയാസമാണെന്ന് പറഞ്ഞ് പലരും അവിടെ ഓടിപ്പോകുന്ന കൊൽക്കത്ത ഇന്ന് കുറ്റകൃത്യങ്ങളില്ലാത്ത അല്ലെങ്കിൽ കുറ്റകൃത്യങ്ങൾ ക്രമേണ കുറഞ്ഞ ഒരു നഗരമായി, ഒരു സുരക്ഷിത നഗരമായി മാറിയിരിക്കുന്നു. പ്രത്യേകിച്ചും പശ്ചിമ ബംഗാളിനെ പോലെ ഒരു സംസ്ഥാനത്തിൻ്റെ ഭാഗമാകുമ്പോൾ, അതിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗമാകുമ്പോൾ ഇത്തരമൊരു ഖ്യാതി നേടിയെടുക്കുക അത്ര എളുപ്പമല്ല. കാരണം രാഷ്ട്രീയമായി പലപ്പോഴും പല സംഘടനകളും പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടാകുന്ന, സ്ഥിരമായി ഉണ്ടാകുന്ന നാടാണ് പശ്ചിമ ബംഗാൾ. അപ്പോൾ അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട നഗരം ഈ ഒരു നേട്ടം നേടിയെടുക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും അവിശ്വസനീയം എന്ന് തോന്നാം. പക്ഷേ കൊൽക്കത്ത സുരക്ഷിതമാണ്.